തലസ്ഥാനത്തെ മുൾമുനയിൽ നിർത്തുന്ന പൂന്തുറയിൽ സർക്കാർ അനാസ്ഥ. പൂന്തുറയിൽ മരിച്ച ഒരാൾക്ക് കോവിഡ് എന്ന് സ്ഥിരീകരിച്ചിട്ട് രണ്ട് ദിവസം പിന്നിട്ടു. എന്നിട്ടും അയാളുടെ ബന്ധുക്കളോട് ക്വാറന്റൈനിൽ പോകാനോ ഇയാളുമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താനോ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശം ഉണ്ടായിട്ടില്ല. അതും ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ പൂന്തുറയിലാണ് സംഭവം. ഗുരുതര പിഴവാണ് ഇത്. ഒരു പ്രദേശം മുഴുവൻ കോവിഡ് വ്യാപനം ഉണ്ടായത് സർക്കാരിന്റെ പിഴവാണെന്ന ആരോപണം ഉയരുന്നു. തലസ്ഥാനത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് പൂന്തുറ. എല്ലാം നിയന്ത്രണ വിധേയമെന്ന് പറഞ്ഞിരുന്ന സർക്കാരിന്റെ കയ്യിൽ നിന്ന് കടിഞ്ഞാൺ നഷ്ടപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനത്ത് കോവിഡ് രോഗികൾ പെരുകുന്നു. മൂന്നക്കത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കോവിഡ് കേസുകൾ. 449 തിങ്കളാഴ്ചത്തെ കോവിഡ് കണക്ക്. തലസ്ഥാനത്ത് 63 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗം ബാധിച്ചവരിൽ 140 പേർ വിദേശത്തു നിന്നും എത്തിയവരാണ്. 64 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരും. സമ്പർക്കം വഴി 144 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 18 പേരുടെ രോഗത്തിന്റെ ഉറവിടം വ്യക്തവുമല്ല. ആരോഗ്യ പ്രവർത്തകർ 5, DSC 10, BSF 1, ITBP 77, ഫയർഫോഴ്സ് 4, KSC 3 എന്നീ വിഭാഗങ്ങൾക്കും രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. രണ്ട് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ആലപ്പുഴ നൂറനാട് ITBP ക്യാമ്പിലുള്ള 76 ജവാന്മാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവിടെ മാത്രം ഇതുവരെ 131 കേസാണ് ഉള്ളത്. പരിചരിക്കുന്നവരും സംരക്ഷിക്കേണ്ടവരും എല്ലാം രോഗികളായി മാറുന്നു. സ്ഥിതി അതീവ ഗുരുതരമാണ്. ആലപ്പുഴ 119, തിരുവനന്തപുരം 63, മലപ്പുറം 47, പത്തനംതിട്ട 47, കണ്ണൂർ 44, കൊല്ലം 33, പാലക്കാട് 19, കോഴിക്കോട് 16, എറണാകുളം 15, വയനാട് 14, കോട്ടയം 10, തൃശൂർ 9, കാസർഗോഡ് 9, ഇടുക്കി 4 എന്നിങ്ങനെയാണ് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. 24 മണിക്കൂറിനിടെ 12,230 സാമ്പിളുകൾ പരിശോധിച്ചു. 180,594 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 4,376 പേർ ആശുപത്രികളിൽ നിരീക്ഷണത്തിലാണ്. 713 പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഏറ്റവും കൂടുതൽ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തിങ്കളാഴ്ചയാണ്. ഇതുവരെ 244,388 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 5,407 സാമ്പിളുകളുടെ പരിശോധനാഫലം വരാനുണ്ട്. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 223 ഉയർന്നു. തിരുവനന്തപുരം നഗരത്തിലെ മാണിക്യവിളാകം, പൂന്തുറ, പുത്തൻപള്ളി വാർഡുകളും ചവറ പന്മന, പട്ടണക്കാട്, എടക്കരപ്പള്ളി, ചേർത്തല സൗത്ത്, മാരാരിക്കുളം നോർത്ത്, കോടന്തുരുത്ത്, തുറവൂർ, ആറാട്ടുപുഴ, ചെല്ലാനം, വെളിയിടംകോട്, പെരുമ്പടപ്പ പഞ്ചായത്തുകളിലെയും പൊന്നാനി, താനൂർ മുനിസിപ്പാലിറ്റികളിലെ എല്ലാ വാർഡുകളിലും ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കോവിഡ് ഭീഷണി ശക്തമാവുകയാണ്. ഇതുവരെ ചെയ്തതുപോലെ ബഹുജനങ്ങളുടെ സഹകരണത്തോടെ ഇതിന് തടയിടാൻ സാധിക്കണം. ഇതുവരെ ഇക്കാര്യത്തിൽ സംസ്ഥാനം മാതൃക സൃഷ്ടിച്ചു. കോവിഡ് മരണനിരക്ക് പരിശോധിച്ചാൽ സംസ്ഥാനത്തിന്റെ പ്രവർത്തനം എത്ര മെച്ചപ്പെട്ടതാണെന്ന് മനസ്സിലാകുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടാതെ സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് മാറ്റമില്ലെന്നും ഈ മാസം 16 തന്നെ പരീക്ഷ നടത്തുമെന്നും അറിയിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും പരീക്ഷയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. CBSE പ്ലസ് ടു ഫലം കൂടി പുറത്തു വന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സംസ്ഥാന ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ബുധനാഴ്ച പുറത്തുവരും. കോവിഡ് മൂലമാണ് എഞ്ചിനീയറിംഗ്, ഫാർമസി പരീക്ഷകൾ മാറ്റിവെച്ചത്. മെയ്യിൽ നടത്താൻ ആദ്യം ആലോചിച്ചിരുന്നുവെങ്കിലും നീണ്ടുപോവുകയായിരുന്നു. നീറ്റ് ഫലം വന്ന ശേഷം മെഡിക്കൽ പ്രവേശനത്തിനൊപ്പമാണ് കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ഫാർമസി പ്രവേശനം നടത്തുന്നത്. ഹയർ സെക്കൻഡറിയുടെ മാർക്കും എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ മാർക്കും തുല്യ അനുപാതത്തിൽ സമീകരിച്ച് തയ്യാറാക്കുന്ന റാങ്ക് പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് എഞ്ചിനീയറിംഗ് പ്രവേശനം നടത്തുക. എന്തായാലും സംസ്ഥാനത്ത് സ്ഥിതി അതീവ ഗുരുതരമാണ്. മിക്ക ജില്ലകളും മുൾമുനയിൽ നിൽക്കുന്നു. കോവിഡ് വ്യാപനം തടയുന്നതിന് സർക്കാരും പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. മൂന്നക്കത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഓരോ ദിവസത്തെയും കോവിഡ് രോഗികൾ. സമ്പർക്കത്തിലൂടെ രോഗം പെരുകുന്നു. ചില രോഗികളുടെ ഉറവിടം പോലും കണ്ടെത്താനാകുന്നതുമില്ല. ഈ സ്ഥിതി തുടർന്നാൽ കേരളത്തെ കാത്തിരിക്കുന്നത് മഹാദുരന്തമാകുമെന്ന് വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.